ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PMS സിംറ്റംസ് നമുക്ക് എങ്ങനെ കുറക്കാം എന്നുള്ളതാണ്. PMS സിംറ്റംസ് എന്ന് പറയുമ്പോൾ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്. മെൻസസിനോട് അടുപ്പിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. വയറുവേദന, പിന്നെ മൂഡ് സ്വിങ്സ്, പിന്നെ ഗ്യാസ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ പിന്നെ മൂഡ്, പിന്നെ ഇറിറ്റേഷൻ തോന്നുക, ദേഷ്യം പിടിക്കുക, ഇങ്ങനത്തെ ഒരുപാട് നമ്മുടെ ഹോർമോണൽ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ, ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ഫുഡ് ഹാബിറ്റ്സ്, എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. PMS സിംറ്റംസിനെ കുറിച്ച് പറയുമ്പോൾ PMS ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ചില ആളുകൾക്ക് പീരിയഡ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഗ്യാസ് പ്രോബ്ലംസും പിന്നെ വയറിങ്ങനെ ഫുള്ളായതുപോലെ ബ്ലോട്ടിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പീരിയഡ്സിനൊരു ഡേറ്റിനോട് അടുക്കുന്ന സമയത്ത് ഡിഫറൻറ്റ് ഇൻ്റർവെൽസിലായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഒക്കെ കഴിക്കുമല്ലോ ഡിഫറൻറ്റ് ഇൻ്റർവെൽസിൽ. 3 നേരമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ അത് കുറേശ്ശെ ആയിട്ട് 6 നേരമായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ബ്ലോട്ടിങ്ങും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് കുറയും. അതുപോലെ PMS വേറൊരു സിംറ്റമാണ് നമുക്ക് ഈ ഒരു ബോഡിയിൽ സ്വെല്ലിങ്സ് ഉണ്ടാവുക എന്നുള്ളത്, നല്ല വീർത്ത് തണർത്ത് ഇങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ ഈ സ്വെല്ലിങ് കുറക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു പീരിയഡിനോട് ഡേറ്റ് അടുക്കുന്ന സമയത്ത് നമുക്ക് സാൾട്ട് ഇൻടേക്ക് കുറക്കാം. നമ്മൾ ഒരുപാട് പിന്നെ ഈ സോൾട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ ഈ വാട്ടർ റിട്ടൻഷൻ കൂടുന്നത്. അതായത് വാട്ടർ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നീര് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 or 3 days ബിഫോർ നമുക്ക് പീരിയഡ് ഡേറ്റിനൊക്കെ നമുക്ക് ഈ ഒരു സോൾട്ട് ഇൻടേക്ക്, സോൾട്ട് അധികം ഇട്ട ഭക്ഷണങ്ങൾ, അച്ചാർ, പിക്കിൾസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ പിന്നെ സ്വെല്ലിങ് ഒരുപാട് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ക്വയറ്റ് കോമൺ ആയിട്ട് PMS സിംറ്റംസിൽ പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വയറുവേദന എന്ന് പറയുന്നത്. പീരിയഡിൻ്റെ സമയത്തുണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വയറുവേദന. അപ്പോൾ ഇത് നമുക്ക് ഈ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടീനേജിൻ്റെ സമയം മുതലൊക്കെ തന്നെ മിക്കവാറും ആളുകൾക്ക് നല്ല വയറുവേദനയുള്ള ആളുകളുണ്ട്. ചില ആൾക്കാർക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ വേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. എനിക്ക് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു ടീനേജിൻ്റെ സമയത്തൊക്കെ ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു ഹോം റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും 1 or 2 kg ഇഞ്ചി, അത്ര കൂടുതൽ വേണ്ട, 1.5 kg ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ജ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര ആഡ് ചെയ്തിട്ട്, ശർക്കര പാവാക്കിയിട്ട് ആഡ് ചെയ്തിട്ട് അത് കുടിക്കുക കേട്ടോ. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ ഒരു സ്റ്റൊമക് പെയിനിൽ നിന്ന് ഒരുപാട് ആശ്വാസം ഉണ്ടാവും. നമുക്ക് ബ്ലീഡ് ചെയ്ത് പോകേണ്ടതൊക്കെ ബ്ലീഡ് ചെയ്ത് പോകും. ശർക്കരയാണല്ലോ നമ്മൾ കുടിക്കുന്നത്. അപ്പം ഇത് കുടിക്കുമ്പോൾ നമുക്ക് വയറുവേദന പിന്നെ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. പക്ഷേ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഓവർ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ ഈ ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്. ശർക്കര യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ബ്ലീഡിങ് കൂടേ ഉള്ളൂ. ഞാൻ നോർമൽ ആൾക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നോർമലി ബ്ലീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ശർക്കരയും ഇഞ്ചിനീരും കൂടെ മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയറുവേദനയ്ക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവും. പിന്നെ നമുക്ക് വേറെ ഉള്ളൊരു പ്രശ്നമാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഓവർ ബ്ലീഡിംഗ്, ഓവർ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ കഫീൻ കണ്ടൻ്റ് ഉള്ള ഫുഡ് അധികം കഴിക്കാണ്ടിരിക്കുക, ലൈക്ക് ചോക്ലേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഷുഗറി കണ്ടൻസ് ഉള്ള ഫുഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശർക്കര കൂടുതൽ നമ്മുടെ ഫുഡിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഈ ഒരു സമയത്ത് അത് ബ്ലീഡിങ് കൂട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ബ്ലീഡിങ് ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ശരിക്കും നമ്മുടെ ഈ ഒരു ടൈമിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിന് വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ബ്ലീഡിങ്ങിന്, ഓവർ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു പണിയായിരിക്കും. അപ്പം ചോക്ലേറ്റ്സ് ഒക്കെ ഒരു മീഡിയം ക്വാണ്ടിറ്റിയിൽ കഴിക്കുക, ഒരുപാട് കഴിക്കരുത്. ഈ ഒരു സമയത്ത് മൂഡ് സ്വിങ്ങും പിന്നെ എന്താ ഇറിറ്റേഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക. കാരണം ഇതൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സെറോട്ടോണിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്. അപ്പോൾ ഈ ഹോർമോൺ നമ്മുടെ ഈ ഒരു ടൈം ആകുമ്പം ഡ്രോപ്പ് ചെയ്യും. ഈ ഒരു ഹോർമോണാണ് നമ്മളെ എന്താ പറയുക, സന്തോഷമായിട്ട് ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോണിൻ്റെ ഡ്രോപ്പ് കാരണം നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇറിറ്റബിലിറ്റിയും ഡിപ്രഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഈ ഹോർമോണിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീഡിയം ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് കഴിക്കുമ്പം അത് നമ്മളുടെ ഡിപ്രഷനൊക്കെ ഓവർകം ചെയ്യാൻ ഒരുപാട് സഹായിക്കും. പക്ഷേ അതേസമയം ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പം ഓവർ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ കുറേ ആളുകൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ PMS സിംറ്റമിൽ പെട്ട ഒരു കാര്യം, തലവേദന എന്ന് പറയുന്നത്. ഈ ഒരു പീരിയഡ് ഡേറ്റിനോട് അടുക്കുന്ന സമയത്ത് ഭയങ്കര തലവേദനയായിരിക്കും. അപ്പോൾ അത് എന്നെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. എനിക്ക് അതുപോലെ ഭയങ്കര തലവേദന ഉണ്ടാവും, മൈഗ്രെയിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പീരിയഡ് ഡേറ്റിനോട് അടുപ്പിച്ചിട്ട്
നല്ല ഉറക്കം നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. നമ്മൾ ഉറക്കം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവും, പക്ഷേ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഹെഡ് ഏക്ക് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 8 hours എങ്കിലും ഉറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യുക. ലേറ്റ് ആയിട്ടുള്ളൊരു ഉറക്കം, പിന്നെ ലേറ്റ് ആയിട്ടുള്ളൊരു എഴുന്നേൽക്കൽ, അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു ടൈമിലെങ്കിലും നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ് ഏക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യാം. പിന്നെ PMS നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക, ബ്രിസ്ക് ആയിട്ടുള്ള വാക്ക് ചെയ്യുക, പിന്നെ സ്വിം ചെയ്യുക. ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ലെവൽ കുറക്കാനും നമ്മളെ സഹായിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമാണ് സ്ട്രെസ് കൂടുക എന്നുള്ളത്. അപ്പോൾ സ്ട്രെസ് ലെവൽ കുറക്കാൻ നമ്മൾ പിരീഡ് ഡേറ്റിൻ്റെ സമയത്തല്ല പറയുന്നത്, പിരീഡ് ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഒരുപാട് ഓവർകം പറ്റും. അപ്പോൾ ഇത് PMSനെ ഒരുപാട് സഹായിക്കും കേട്ടോ. PMS സിംറ്റംസിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ബനാന കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ബനാന നമ്മുടെ മൂഡ് സ്വിങ്സ് കുറക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെറോട്ടോണിൻ കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഡിപ്രഷനിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ ബനാന. ബനാനയിൽ നമുക്ക് പൊട്ടാഷ്യം, മഗ്നീഷ്യം ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ബ്ലോട്ടിങ്, നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ PMS സിംറ്റംസിലുള്ള ഗ്യാസ് പോലെ വന്ന് നമ്മുടെ വയറ് ഇങ്ങനെ ഫുള്ളായിരിക്കുന്ന പോലെ ബ്ലോട്ടിങ് ഒക്കെ നമുക്ക് കുറക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്നത് നല്ലതല്ല. ഗ്യാസുള്ള ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഈ പാലൊക്കെ കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഗ്യാസ് കൂടാനുള്ള ചാൻസസ്. അതുപോലെ മെൻസ്ട്രൽ ക്രാംസ് ഒക്കെ കുറക്കാൻ, അതായത് വയറുവേദന ഉണ്ടാവുമല്ലോ, വയറുവേദന കുറക്കാൻ നമ്മൾ ബദാം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒന്നോ രണ്ടോ ബദാമെങ്കിലും ഡെയിലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് നമുക്ക് ഈ ഒരു മസ്കുലർ ക്രാംസ് കുറക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോട്ട് വാട്ടർ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ വയറിന് നടുവേദന ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, പിരീഡിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് അലട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഹോട്ട് വാട്ടർ ബാഗൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ഓവർകം ചെയ്യാം. നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം, വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മൾ റൈസ് കഴിക്കുന്ന സമയത്ത് ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക, അതും നല്ലതാണ്. പിന്നെ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ്സൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മുടെ പിന്നെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. എസ്പെഷ്യലി എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആളുകൾക്ക് ഇൻഡൈജഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്താൽ അതിനൊരു പരിഹാരമാണ്. PMS സിംറ്റംസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. നമുക്ക് അപ്പം ഓരോ ഫാക്ടറും കൺസിഡർ ചെയ്ത് നമ്മൾ അതിൽ ഓരോ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു PMSനെ കംപ്ലീറ്റ് ആയി PMS സിംറ്റംസിൽ നിന്ന് മൊത്തമായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ ഫുഡിൻ്റെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു രക്ഷ കിട്ടുള്ളൂ. അപ്പം ഇന്ന് പറഞ്ഞ മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്ത് നോക്കുക, എങ്ങനെ PMS ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ചെറിയ ചെറിയ ടിപ്സ് ആണെങ്കിൽ പോലും ഒരുപാട് ഹെൽപ്ഫുള്ളാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഹെഡ് ഏക്കിൻ്റെ കാര്യമായി കഴിഞ്ഞാലും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളും കൂടിയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. PMS ഉള്ള ആൾക്കാർ, PMS സിംറ്റംസ് ഒക്കെ ഉള്ള ആൾക്കാർ കേട്ടോ, അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരമാവട്ടെ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നല്ലൊരു ഹെൽത്ത് വ്ളോഗ് ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.